രാവിലെ ഒരു തമാശ കേട്ട് ചിരിച്ചുപോയി. ലോകായുത വിഷയത്തിൽ CPI നിലപാടിനെതിരെ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രൂക്ഷ വിമർശനമാണ് നടത്തിയത്. CPI സംസ്ഥാന സെക്രട്ടറിയായി കാനം രാജേന്ദ്രൻ പിണറായിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുകയാണെന്നാണ് ഇതിയാൻ്റെ, അതായത് രമേശ് ചെന്നിത്തലയുടെ വിമർശനം. മാത്രമല്ല CPI CPMന് മുന്നിൽ അടിയറവ് പറഞ്ഞുവെന്നും ആലപ്പുഴയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭരണാധികാരികൾക്ക് അഴിമതി നടത്താനുള്ള ലൈസൻസാണ് ഇടതുമുന്നണി സർക്കാർ ഇന്ന് നേടിയിരിക്കുന്നത്. നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങളാണ് പിണറായിയും നടപ്പാക്കുന്നത്. ഇതോടെ അഴിമതി നടത്തുന്ന ഭരണാധികാരിയെയോ ഉദ്യോഗസ്ഥനെയോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയില്ല. ആകെയുള്ള പ്രതീക്ഷ ലോകായുത്തയായിരുന്നു. കേരളത്തിൽ ലോകായുത്ത പല്ലില്ലാത്ത ജീവിയാകും. അഴിമതി ചൂണ്ടിക്കാണിച്ചാൽ ശിക്ഷ ലഭിക്കാത്ത അവസ്ഥയാണെന്നുമാണ് ചെന്നിത്തലയുടെ വിമർശനം. എന്നാൽ ലോകായുക്തയുടെ തീരുമാനത്തിന് മേൽ അപ്പീൽ നൽകണമെന്നും അതിനായി കമ്മിറ്റി ഉണ്ടാക്കണമെന്നും കമ്മിറ്റിയിൽ സർക്കാരിൻ്റെ ആളുകൾക്ക് ഭൂരിപക്ഷം വേണമെന്നുമാണ് CPIയുടെ വാദം. ലോകായുക്ത വിധി അന്തിമമായി അംഗീകരിക്കുന്നതിന് പകരം അപ്പീൽ അധികാരിയായി മുഖ്യമന്ത്രി, ഗവർണർ, സർക്കാർ എന്നിവരെ നിശ്ചയിച്ചുള്ള ഭേദഗതിയാണ് CPI മന്ത്രിമാർ എതിർത്തത്. മന്ത്രിമാരായ കെ രാജനും പി പ്രസാദുമാണ് എതിർപ്പ് അറിയിച്ചത്. അപ്പീൽ അധികാരിയായി CPI പ്രതിനിധി കൂടി ഉൾപ്പെടുന്ന സമിതിക്കായി നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കുമ്പോൾ ഔദ്യോഗിക ഭേദഗതിയായി കൊണ്ടുവരാമെന്നാണ് പാർട്ടിക്ക് ലഭിച്ച വാഗ്ദാനം. ഇതിലെവിടെയാ കാനം രാജേന്ദ്രൻ പിണറായിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞത്? മാന്യ ചെന്നിത്തല, നിങ്ങളെത്ര വിമർശിച്ചാലും എത്ര കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും രാപകൽ വേദമോതിയാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെ LDFൽ ഒന്നും സംഭവിക്കില്ല. അത്രയ്ക്ക് കെട്ടുറപ്പുള്ളതാണ് ഇന്ന് LDF. കക്ഷികൾക്ക് അഭിപ്രായം പറയാനും ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാനും LDFൽ സംവിധാനമുണ്ട്. പിന്നെ ചെന്നിത്തല പറഞ്ഞത് അഴിമതി ചൂണ്ടിക്കാണിച്ചാൽ ശിക്ഷ ലഭിക്കാത്ത അവസ്ഥയാണെന്ന്. അങ്ങനെയെങ്കിൽ ചൂണ്ടിക്കാണിച്ച അഴിമതിക്ക് ആദ്യം അകത്തു പോകേണ്ടത് താങ്കൾ തന്നെയല്ലേ? കേരളത്തിലെ അറിയപ്പെടുന്ന അബ്കാരി വ്യവസായി ബിജു രമേശ്, താങ്കൾക്കെതിരെ ഉന്നയിച്ച കോഴ വിവാദം മറന്നുപോയോ? ആ വിവാദത്തിൽ ആദ്യം ജയിലിൽ പോകേണ്ടത് താങ്കളല്ലായിരുന്നോ? താങ്കൾ ആഭ്യന്തരമന്ത്രിയായപ്പോൾ നൈസായി കേസ് അവസാനിപ്പിച്ചു അല്ലേ? അതൊന്നും താങ്കൾ മറന്നാലും കേരള ജനത മറക്കില്ല കേട്ടോ. മലർന്നു കിടന്ന് മേലോട്ട് തുപ്പിയാൽ അത് സ്വന്തം മുഖത്തേ വന്ന് വീഴും. അതുകൊണ്ട് പത്രക്കാരെ കാണുമ്പോൾ ഇമ്മാതിരിയുള്ള വിമർശനങ്ങളൊക്കെ നടത്തുന്നത് സൂക്ഷിച്ചു വേണമെന്നേ പറയാനുള്ളൂ.